രാഷ്ട്രീയ എതിരാളികളെ കൊന്നുതള്ളുന്ന ആർ എസ് എസിന്റെ കൊലവിളി ആഹ്വാനം ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല കൊയ്യാൻ ആർ എസ് എസിന്റെ ആഹ്വാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയെടുക്കുന്നവന് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു ആർ എസ് എസ്. മധ്യപ്രദേശിലെ ആർ എസ് എസ് പ്രമുഖ ഡോക്ടർ കുന്ദ്രൻ ചന്ദ്രാവത്താണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അയാൾ പറയുന്നു, ഗോത്ര ആവർത്തിക്കും. അന്ന് 55 പേരെ കൊന്നതിന് പകരം 2000 പേരെ കൊന്ന ചരിത്രം ആവർത്തിക്കും. 3 ലക്ഷം തലയോട്ടികൾ കൊണ്ട് ഭാരതാംബയ്ക്ക് മാലയിടുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷക്കാരെ കേട്ടുകൊള്ളൂ എന്നാണ് കുന്ദൻ ചന്ദ്രാവത്ത് എന്ന ആർ എസ് എസിന്റെ പ്രമുഖ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ അവിടുത്തെ എം എൽ എയും എം പിയും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് നൽകും വിശദാംശങ്ങൾ. സന്തോഷ്, ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി എന്തൊക്കെയാണ്? വളരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്, വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട മേഖലയായ ഉജ്ജയിൻ, അവിടുത്തെ ആർ എസ് എസിന്റെ പ്രമുഖമാണ് ഈ ചന്ദ്രാവത്ത്. ആർ എസ് എസിന്റെ മധ്യപ്രദേശിലെ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ആർ എസ് എസ് ബി ജെ പി ഭരണത്തിലിരിക്കുന്ന മധ്യപ്രദേശിൽ ഭരണ നേതൃത്വം പോലും പലപ്പോൾ ഇത്തരം നേതാക്കളുടെ കൈകളിലാണ്. ഇന്ന് ബി ജെ പിയുടെ തന്നെ ആ പ്രദേശത്തെ എം പി എം എൽ എ മാർ തുടങ്ങി ർ പങ്കെടുക്കുന്ന ഒരു പൊതു ചടങ്ങിൽ വെച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ, അതായത് നിന്ദ്യമായ രീതിയിലുള്ള കൊലവിളി പ്രസംഗം ചന്ദ്രാവത്ത് നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ആ പ്രസംഗത്തിൽ പറയുന്നത് പിണറായി വിജയന്റെ തല കൊയ്യുന്നവർക്ക്, അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്നതിനപ്പുറം തല കൊയ്യുന്നവർക്ക് താൻ 1 കോടി രൂപ നൽകും. ആ 1 കോടി രൂപ നൽകാനായി തന്റെ സ്വത്ത് വരെ വിൽക്കും എന്നാണ് പറയുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നു. ആർ എസ് എസ് ഇതിനു പിന്നിലെ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആർ എസ് എസിന്റെ ബി ജെ പി നേതാക്കളെ മോശമായി പരാമർശിക്കുന്ന പ്രസ്താവനകൾ പിണറായി വിജയൻ നടത്തുന്നു. ഈ സാഹചര്യത്തിലാണ് കൊലപ്പെടുത്തണം എന്ന ആഹ്വാനം ഈ ആർ എസ് എസ് നേതാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംഘടനാപരമായി ചുമതല നിർവഹിക്കുന്ന നേതാവായിരിക്കാം ചന്ദ്രാവത്ത്, പക്ഷെ അദ്ദേഹത്തിന്റെ വേദിയിൽ ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും എം എൽ എമാരുമാണ്. പക്ഷെ അവർ പോലും ഇതിനെ പ്രതിരോധിക്കാനോ എതിർക്കാനോ പ്രസ്താവനയെ തള്ളിപ്പറയാനോ തയ്യാറായില്ല. ആ ദൃശ്യങ്ങളിൽ കാണാം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നമ്മളോട് പ്രതികരിച്ചു. യെച്ചൂരി പറഞ്ഞത് ആർ എസ് എസിന്റെ തീവ്രവാദ മുഖമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ന്. കേന്ദ്ര നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇത് അപലപിക്കാൻ തയ്യാറാണ്. ഇത്തരം നേതാക്കൾക്കെതിരെ സംഘടനാപരമായ നടപടിയെടുക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ അത് സംഘടനയുടെ തന്നെ ഒരു താല്പര്യമായി മാറും. ഇത്തരം പേരെ പേടിച്ചു നിർത്താൻ നിയന്ത്രിക്കാൻ കഴിയണം എന്നും യെച്ചൂരി ആവശ്യപ്പെടുകയുണ്ടായി. എന്നാലും കൂടുതൽ സുരക്ഷിതത്വം കേരള മുഖ്യമന്ത്രിക്ക് ഒരുക്കണം എന്നൊരു ആവശ്യം ശക്തമാണ്. നേരത്തെ മധ്യപ്രദേശിലെ ഭോപ്പാൽ പിണറായി വിജയൻ സന്ദർശിച്ചത് നമുക്കറിയാം. അന്ന് ഭോപ്പാലിൽ ഇത്തരം ആർ എസ് എസ് നേതാക്കൾ, ബജ്രംഗദൾ നേതാക്കൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ തയ്യാറായിരുന്നു. അന്ന് മധ്യപ്രദേശ് ബി ജെ പി ഭരിക്കുന്ന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ മുഖ്യമന്ത്രി ഒരുക്കിയില്ല, അദ്ദേഹത്തോട് പിൻവാങ്ങണം എന്നാണ് മധ്യപ്രദേശ് സർക്കാർ പോലും ആവശ്യപ്പെട്ടത്. ഔദ്യോഗികമായി സുരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതുപോലെ അതിന് തയ്യാറായില്ല. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ ഒരു കൊലവിളി പ്രസംഗം കൂടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് സന്തോഷം മനസ്സിലാക്കേണ്ടത്? ആർ എസ് എസ് എന്ന സംഘടന എങ്ങനെയാണ് അവരുടെ പ്രവർത്തന രീതി എന്ന് കൃത്യമായി വെളിവാക്കുന്നതല്ലേ ഈ സംസാരം? കാരണം പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയെടുക്കണം, ഗോത്ര ഒരിക്കൽ കൂടി ആവർത്തിക്കും. 55 ആളുകളെ കൊന്നതിന് പകരം 2000 പേരെ തിരിച്ചു കൊന്നു. 3 ലക്ഷം ആളുകളുടെ തലയോട്ടിക്കൊണ്ട് ഭാരതാംബയ്ക്ക് മാല ചാർത്തും. ഇവരുടെ ജനാധിപത്യ രാജ്യത്ത് ഈ സംഘടനയുടെ പ്രവർത്തന രീതി ഏത് രീതിയിലാണ് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന വ്യക്തമായ സൂചനകളല്ലേ അയാളുടെ പ്രസംഗത്തിൽ കൂടി പുറത്തു വരുന്നത്? മനു, ആ ഭാഷ നമുക്ക് പരിശോധിക്കേണ്ടത് കുറച്ചുകൂടി പിന്നിലോട്ട് പോയിന്റ് വരും. കാരണം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതീക്ഷിച്ച വോട്ടോ സീറ്റുകളോ ലഭിക്കാത്തതിന് ശേഷം സംഘപരിവാർ സംഘടനകൾ കേരളത്തിന് പുറത്ത് കേരളത്തിന്റെ സർക്കാരിനെ കുറിച്ച്, ഭരണ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു പരത്തുന്ന ഭീതിജനകമായ പല കാര്യങ്ങളുമുണ്ട്. അവിടെ അക്രമങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇങ്ങനത്തരത്തിലുള്ള ഒരു വലിയ രീതി ഭീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡൽഹിയിൽ തന്നെ എ കെ ജി ഭവൻ ആക്രമിക്കുക, പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതുപോലെ പരാതി നൽകുക, ആഭ്യന്തര മന്ത്രാലയം ഇത് അംഗീകരിക്കുന്ന മട്ടിൽ പിന്മാറുക, ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ കുറിച്ച് കേരളത്തെ ഒന്നടങ്കം മോശമായി ചിത്രീകരിക്കാനുള്ള പ്രവണത ഈ സംഘപരിവാർ സംഘടനകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമാണ്. ആദ്യമൊക്കെ അത് അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ വിഷമമായിരിക്കാം എന്ന് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യമല്ല, ഇപ്പോൾ ഈ ഭരണത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം തന്നെയാണ് നടത്തുന്നത്.
വരുന്നത്. പ്രത്യേകിച്ച് രാജ്യത്ത് ഇപ്പോൾ ഒരു ഇടതുപക്ഷം മുഖമായി ഉയർന്നു വരുന്ന ഒരാളാണ് പിണറായി വിജയൻ, മുഖമായി കാണുകയും ചെയ്യുന്നു. പിണറായി വിജയനെ തന്നെ പേരെടുത്ത് പറയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഗോത്ര സംഭവം ആവർത്തിക്കും എന്ന് പറയുമ്പോൾ അത് തങ്ങൾ തന്നെ നടത്തിയത് എന്ന് പലതവണ RSS ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അത് കുറച്ചുകൂടി അക്രമം തങ്ങളുടെ സ്വന്തം നിലപാടായി അംഗീകരിക്കുന്ന മട്ടിൽ പെരുമാറുന്നു എന്ന് വേണം കരുതാം. എന്തായാലും ഒരു മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് ഇങ്ങനെ പെരുമാറുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ പരസ്യമായി ഭീഷണി മുഴക്കുക, വധ ഭീഷണി മുഴക്കുന്നത് ഇത് വളരെ അപൂർവമെന്നേ പറയാൻ കഴിയുള്ളൂ. അജ്ഞാത ഭീഷണി പലപ്പോഴും ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇത്ര പരസ്യമായി ഒരു പൊതുവേദിയിൽ വെച്ച് പ്രസംഗിക്കുക എന്നത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും അത് ഗൗരവത്തോടുകൂടി അങ്ങനെ തന്നെ കാണണം. സന്തോഷ്, പ്രധാനപ്പെട്ട കാര്യം ഇവർ ഈ രാജ്യം മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്നത് മാർക്സിസ്റ്റുകാർക്ക് ഇവർക്കെതിരെ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാണ്. ഇന്ന് ഈ കുന്ദൻ ചന്ദ്രാവത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളില്ലേ, ഈ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ RSS-കാരിൽ നിന്ന് ഇതിനപ്പുറത്തേക്കുള്ള ഒരു വിശാല മനസ്സ് പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? കാരണം നമുക്കറിയാം ഗോത്ര കലാപം അയാൾ തന്നെ അവിടെ പരാമർശിക്കുന്നുണ്ട്. ആ കലാപത്തിൽ ആരോപണ വിധേയരായവർ ഇന്ന് എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം അറിയാം. ഒരു ഘട്ടത്തിൽ അവരുടെ പരമോന്നത നേതാവായിരുന്ന AB വാജ്പേയി പുറത്താക്കണമെന്ന് ചിന്തിച്ചിരുന്ന ആളായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി. മായാകോത്നാനി ഇന്ന് ജയിലിൽ കിടക്കുന്നു. അമിത്ഷാ BJP ദേശീയ പ്രസിഡന്റായിരിക്കുന്നു. എങ്ങനെ RSS-ൽ നിന്ന് ഇതെല്ലാം ഇതിനപ്പുറവും പറഞ്ഞാൽ നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ? മനു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിലെ ഇടതുപക്ഷ നേതാക്കളുമായൊക്കെ സംസാരിച്ചിരുന്നു. വളരെ കാലങ്ങളായി RSS-നെ അടുത്തറിയുന്ന രാഷ്ട്രീയ ബന്ധം അറിയുന്ന പലരും പറഞ്ഞത് RSS-ൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതില്ല, ഇതൊരു സാധാരണ രീതിയാണ്, എതിർക്കുന്നവരെ ഏത് തരത്തിലും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടാവും. 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം സാഹിത്യകാരന്മാർക്ക് നേരെ ആക്രമം ഉണ്ടായി, പലർക്കും ജീവൻ നഷ്ടമായി നമുക്ക് കണ്ടതാണ്. അവർ ഡൽഹി തെരുവുകളിൽ ഇറങ്ങി. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ജീവിക്കാനാകാത്ത അവസ്ഥ. ഈ കഴിഞ്ഞ മാസങ്ങളിൽ നാം കാണുന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്താക്ഷിയുടെ മക്കൾക്ക് ഇപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കാനാവാത്ത അവസ്ഥ. ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. നോർത്ത് ഏഷ്യൻ സംസ്ഥാനങ്ങൾക്കും പോലും അത്തരം വാർത്തകൾ വരുന്നു. BJPയുടെ അതിക്രമം അത്ര രൂക്ഷമായിരിക്കുന്നു. ഇപ്പോൾ ഒരു പടി കൂടി കടന്നിരിക്കുന്നു, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അത് മറ്റൊരു പാർട്ടിയുടെ ആണെങ്കിൽ പിന്നെ അയാൾക്ക് ആ മുഖ്യമന്ത്രിക്ക് പോലും ജീവന ഭീഷണിയാകുന്ന തരത്തിൽ അവർക്ക് പോലും ജീവിക്കാനാകാത്ത അവസരം ഉണ്ടാക്കുക. ഇത് RSS-ന്റെ സാധാരണ ഐഡിയോളജിയുടെ ഒരു ഭാഗം മാത്രമെന്നാണ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പല മുതിർന്ന നേതാക്കൾക്ക് പങ്കുവയ്ക്കാൻ. ശരി, സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.